സംസ്ഥാന മന്ത്രിസഭ ഒന്നാകെ മുഖത്തെത്തിയ നവകേരള സദസ്സിലേക്ക് ഒഴുകിയെത്തിയത് ആയിരക്കണക്കിന് ആളുകൾ. മുഖം ഓർഫനേജ് ക്യാമ്പസിൽ ഒരുക്കിയ പന്തലിൽ 10,000-ലേറെ പേർക്ക് ഇരിപ്പിടം ഒരുക്കിയിരുന്നെങ്കിലും ജനബാഹുല്യം കൊണ്ട് പന്തലും കഴിഞ്ഞ് ജനം മുക്കം ടൗണിലാകെ നിറയുന്ന കാഴ്ചയായിരുന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങളിലേക്ക് നേരിട്ടെത്തിയ നവകേരള സദസ്സിന് തിരുവമ്പാടി മണ്ഡലത്തിൽ ജനങ്ങൾ നൽകിയത് വൻ പിന്തുണ. സംഘാടകരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച ജനബാഹുല്യത്തിൽ മുക്കം ടൗണും പരിസരങ്ങളും വീർപ്പുമുട്ടി. ഓർഫനേജ് ക്യാമ്പസിൽ ഒരുക്കിയിരുന്ന കൂറ്റൻ പന്തലിൽ 10,000-ലേറെ പേർക്ക് സംഘാടകർ ഇരിപ്പിടമൊരുക്കിയിരുന്നെങ്കിലും അതിന്റെ ഇരട്ടിയിലേറെ ജനങ്ങൾ എത്തിയതോടെ മുക്കം ടൗണിലേക്ക് നീണ്ടു ജനങ്ങളുടെ നിര. പലർക്കും വേദിക്കരികിൽ എത്താൻ കഴിയാതായതോടെ മുക്കം ടൗണിലെ എസ് കെ പാർക്കിൽ സംഘാടകർ സ്ഥാപിച്ച LED വാളിലാണ് പലരും പരിപാടികൾ കണ്ടത്. സമീപകാലത്തൊന്നും മുക്കം കണ്ടിട്ടില്ലാത്ത ജനബാഹുല്യമുള്ള പൊതുചടങ്ങായി മുക്കത്തെ നവകേരള സദസ്സ് മാറുന്ന കാഴ്ചയായിരുന്നു. ഒരു മാസത്തിലേറെക്കാലം MLA ലിൻഡോ ജോസഫിന്റെ നേതൃത്വത്തിൽ നടന്ന മുന്നൊരുക്കങ്ങളും താഴെത്തട്ടിൽ വരെ നടന്ന ഇടപെടലുകളുമാണ് വലിയ ജനപങ്കാളിത്തത്തിലേക്ക് നയിച്ചത്. രാവിലെ 9 മണി മുതൽ പരിപാടികൾ ആരംഭിക്കുമെന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ സമയം മുതൽ തന്നെ ജനങ്ങൾ പന്തലിലേക്ക് ഒഴുകിയെത്തി തുടങ്ങിയിരുന്നു. കുസാറ്റിലെ കുട്ടികളുടെ മരണത്തെ തുടർന്ന് 9 മണി മുതൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന വ്യത്യസ്തമായ കലാപരിപാടികൾ ഉപേക്ഷിച്ചതോടെ ചടങ്ങുകൾ തുടങ്ങാൻ കുറച്ച് സമയം വൈകിയതൊഴിച്ചാൽ മറ്റ് ചടങ്ങുകൾ സമയകൃത്യതയോടെ പൂർത്തീകരിക്കാനുമായി. നവകേരള സദസ്സിൽ പങ്കെടുക്കാൻ എത്തിയവർക്കെല്ലാം ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ ജനപ്രതിനിധികളും വിവിധ സർക്കാർ വകുപ്പുകളും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് വിപുലമായ മുന്നൊരുക്കങ്ങളായിരുന്നു നടത്തിയിരുന്നത്. 100-ക്കണക്കിന് സംഘാടകരും വളണ്ടിയർമാരും ഉദ്യോഗസ്ഥരും കൃത്യമായ ഏകോപനത്തിലൂടെ നടത്തിയ പ്രവർത്തനങ്ങളാണ് തിരുവമ്പാടി മണ്ഡലത്തിലെ നവകേരള സദസ്സിന്റെ വിജയമായി മാറിയത്. CTV പ്രാദേശിക വാർത്ത മുക്കം.